ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കാൻ പോകുന്നത് മില്ലറ്റ് കൊണ്ടും ഉഴുന്നും കൊണ്ടും തയ്യാറാക്കുന്ന ഒരു ദോശ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മില്ലറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മില്ലറ്റാണ്. ഒരുപാട് തരം മില്ലറ്റുകളുണ്ട്. ഞാൻ ഈ ഒരു തരം മില്ലറ്റാണ് മിക്കവാറും വാങ്ങിക്കാറുള്ളത്. ഈ ഒരു മില്ലറ്റ് ഞാൻ ഇതിപ്പോൾ ഉഴുന്ന് ഞാൻ എടുക്കുന്ന ഗ്ലാസ്സിന് അര ഗ്ലാസ് ഉഴുന്നെടുത്തപ്പോൾ അതേ ഗ്ലാസ്സിന് തന്നെ ഒരു കപ്പ് മില്ലറ്റാണ് എടുക്കാൻ പോകുന്നത്. ഒരു ഗ്ലാസ് മില്ലറ്റ്, അര കപ്പ് ഉഴുന്ന്, രണ്ടും നല്ലതുപോലെ കഴുകി ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കുതിർക്കുന്നതിന് മുമ്പും കഴുകണം. കുതിർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി വാരിയെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ ഓവർ നൈറ്റാണ് കുതിർക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കഴുകി വെക്കാൻ പോകുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാനിത് രണ്ടും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. മില്ലറ്റ് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ധാന്യം ആയതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രം ചോറെടുത്തിട്ടുണ്ട്. ചോറ് സ്വല്പം ചേർത്തില്ലെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആ ദോശ അത്ര ശരിയാവത്തില്ല. ചോറിന് പകരം ഓട്സ് വേണമെങ്കിലും ചേർക്കാം. ഒരു 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 സ്പൂണ് ഓട്സ് കുതിർത്ത് ചേർത്താലും മതി. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രം ചോറാണ് അരയ്ക്കാൻ പോകുന്നത്. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇത് മൂന്നും കൂടെ ഇട്ട ശേഷം ഉപ്പും കൂടെ ചേർത്ത്, ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമ്മുടെ ദോശയ്ക്ക് സാധാരണ അരച്ച് വെക്കുന്ന പോലെ തന്നെ അരച്ച് വെക്കാൻ വേണ്ടി പോവാണ്. നല്ല ലൂസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ദോശയുടെ പരുവത്തിൽ. നമ്മൾ അരിയൊക്കെ എങ്ങനെ അരച്ച് വെക്കുന്നുവോ അതുപോലെ തന്നെ ചെറിയ മഞ്ഞ നിറമായിരിക്കും ആ മില്ലറ്റിന്. അന്നേരം ആ ദോശയ്ക്കും ഒരു ചെറിയ മഞ്ഞ നിറം വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഇത് അരച്ച് വെക്കുന്നത്. വൈകുന്നേരമല്ല, രാവിലെയാണ് അരച്ച് വെക്കുന്നത്. ഒന്ന് തവിയും കൊണ്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് റൂം ടെമ്പറേച്ചറിൽ വെക്കുക. ഇത് 10-12 മണിക്കൂർ വരെ വെച്ചിരുന്നാൽ നല്ലതാണ്. ഉപ്പ് ചേർത്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മാവ് പുളിച്ചു പോകത്തില്ല. മാവിന് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും പുളിയില്ലാത്ത ദോശ കഴിക്കാൻ പറ്റും. അതിനാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഉപ്പ് ചേർത്ത് അരച്ച് വെക്കുന്നത്. ഒരു 12 മണിക്കൂർ നേരം കഴിഞ്ഞ് ഞാനിതൊന്ന് തുറക്കുകയാണ്. നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇരുന്നാലും ഈ മാവ് പൊങ്ങി വരും, പുളിച്ചു പോകത്തില്ല. ഇനി ഇപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ദോശ തയ്യാറാക്കുന്നത്. ചൂടായ ചീനച്ചട്ടിയിലോട്ട് ഞാനിവിടെ കുക്കിംഗ് സ്പ്രേ ആണ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം, കുക്കിംഗ് സ്പ്രേ ചെയ്യാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ദോശ ഉണ്ടാക്കിയെടുത്താൽ മതി. അടയ്ക്കൊന്നും വേണ്ട. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ തുറന്ന് വെച്ച് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡ് നമുക്ക് തിരിച്ചിടാൻ വേണ്ടി പാകമാകും. ഞാൻ മുകളിൽ എൻ്റെ മുകളിൽ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. ആദ്യം അടിയിൽ ഒഴിക്കുന്ന എണ്ണ മാത്രമേ ഉള്ളൂ. മുകളിലൊന്നും എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ കുറച്ച് ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 3-4 എണ്ണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി മാവെടുത്ത് തിരിച്ച് വെച്ചിട്ട് ആവശ്യത്തിന് ചൂടോടെ ഞാൻ ഉണ്ടാക്കി കഴിക്കട്ടേ ഉള്ളൂ. ദോശ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചമ്മന്തിയും കുട്ടി കഴിക്കാൻ തണുത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് ചൂടോടെ നമ്മൾ ദോശ കഴിക്കുന്നതാണല്ലോ നല്ലത്. ഞാൻ അങ്ങനെ ഇവിടെ ഒരു 4 ദോശ ഉണ്ടാക്കി.
നല്ല ടേസ്റ്റോട് കൂടിയ ഹെൽത്തി ആയിട്ടുള്ള ദോശകൾ ഇവിടെ റെഡിയായി. ഞാനിവിടെ ചമ്മന്തി നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക. അരിയെക്കാട്ടിലും നല്ല ദോശയാണിത്, കഴിക്കാനും നല്ലതാണ്. ഇത് മില്ലറ്റിൻ്റെ ദോശയാണെന്ന് ആരും പറയത്തില്ല, നമുക്ക് പോലും തോന്നത്തില്ല ഇത് മില്ലറ്റിൻ്റെ ദോശയാണെന്ന്. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത വിഭവമായി വരുന്നിടം വരെ താങ്ക് യു, ബായ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്, ബായ്.